പുസ്തക വായന ഹരമാക്കിയ ഒരു കൊച്ചുമിടുക്കിനെ പരിചയപ്പെടാം. മലപ്പുറം തിരുനാമായ AMLP സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി. ഹരിന്ന് കഴിഞ്ഞ വെക്കേഷനിൽ മാത്രം വായിച്ചു തീർത്തത് 40 പുസ്തകങ്ങൾ. വായിക്കുക മാത്രമല്ല, ആസ്വാദനക്കുറിപ്പും ഈ മിടുക്കൻ തയ്യാറാക്കി. ഇന്ന് അച്ഛനാണ് എന്നെ ഉണർത്തിയത്. പൂജാമുറിയിൽ പോയി തൊഴുതു. അമ്മ അടുക്കളയിൽ കൊണ്ടുപോകാനുള്ള ആഹാരം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഞങ്ങൾ വേഗം തയ്യാറായി. അമ്മമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞു. ഇങ്ങനെ ഇങ്ങനെ വായിച്ച് പുസ്തകങ്ങൾ കീഴടക്കുകയാണ് ഹരിനന്ദ്. ദാ ഇതൊക്കെ ഹരിനന്ദ് വായിച്ചു തീർത്ത പുസ്തകങ്ങളാണ്. മോന് വെക്കേഷനിൽ എത്ര പുസ്തകം വായിച്ചു? 40. ഏതൊക്കെ ഓർമ്മയുണ്ടോ? ഹാവു എന്ന പുസ്തകവും ഓടിവായ കീയ എന്ന പുസ്തകവും. അങ്ങനെ അങ്ങനെ 40 പുസ്തകം വായിച്ചല്ലേ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാ? കലാതരമാഷ എഴുതിയ ഓടിവായ കീയോ. ഇനി ഇപ്പൊ എല്ലാ ദിവസവും പുസ്തകമൊക്കെ വായിക്കാറുണ്ടോ? അത് രാവിലെ വായിച്ച് വൈകുന്നേരം അതിന്റെ കുറിപ്പ് എഴുതും. കുറിപ്പ് സ്വയം എഴുതാണോ ചെയ്യുക? അമ്മ സഹായിക്കാറുണ്ടോ? ഒന്നാം ക്ലാസ്സിൽ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിത്യേന ഡയറി എഴുതുകയും വായിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് വായന ഈ കൊച്ചുമിടുക്കന്റെ നിത്യജീവിതത്തിന്റെ ഭാഗമായത്. സാധാരണ കുട്ടികളെ പോലെ തന്നെ ക്രിക്കറ്റ് കളിയും സൈക്കിള് കളിക്കലും പിന്നെ താഴെ കുട്ടീനായിട്ട് കളിക്കലും എല്ലാം ഉണ്ട്. മൊബൈൽ കളിക്കൽ എല്ലാം ഉണ്ട്. പക്ഷെ ആ മൊബൈലിൻ്റെ സമയം ഒന്ന് കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വെക്കേഷനിൽ പുസ്തകം വായിക്കാനുള്ളത് പറഞ്ഞത്. അപ്പോൾ രാവിലെ ഒരു 10-15 മിനിറ്റ് സമയം വായിക്കും. അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ കളികളിലേക്ക് പോവും. പിന്നെ രാത്രി ഇതേപോലെ തന്നെ സാധാരണ സ്കൂൾ വിട്ട് വന്ന് ഹോംവർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യും? ആ വായിച്ച രാവിലെ വായിച്ച പുസ്തകത്തിൻ്റെ വായനാക്കുറിപ്പ് എഴുതാൻ പറയും. അപ്പോൾ ചില പുസ്തകങ്ങളിൽ QR കോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ ഓഡിയോ കേൾക്കും. ഓരോ പുസ്തകത്തിനും വായനാക്കുറിപ്പും അഭിനന്ദ് തയ്യാറാക്കും. രാജാവിൻ്റെ വീഴ്ച. സിംഹരാജൻ രാവിലെ കണ്ണാടിയിൽ നോക്കി. ആഹാ, എന്തൊരു ഗമയാണ് തന്നെ കാണാൻ. ശരിക്കും ഒരു രാജാവ് തന്നെ. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണയും പ്രോത്സാഹനവുമാണ് കുഞ്ഞു പ്രായത്തിൽ ഇത്രയധികം പുസ്തകം വായിക്കാൻ സഹായകമായത്. സമീർ ബിൻ കരീം, 24, തിരൂർ.